ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദഹനക്കേട് അകറ്റാം സുഖമായിരിക്കാം ദഹനക്കേട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒന്നാണ് വളരെ സാധാരണയായി കാണപ്പെടുന്ന ഈ അസുഖം മൂലം എല്ലാവരും വളരെയധികം കഷ്ടപ്പെടാറുമുണ്ട് ജോലി ചെയ്യാനും ഭക്ഷണം കഴിക്കാനും തുടങ്ങി ഒരു തരത്തിലുള്ള പ്രവൃത്തിയും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പലർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു ദഹിക്കാൻ വിഷമമുള്ള ആഹാരം പരസ്പര വിരുദ്ധമായ ആഹാരപാനീയങ്ങൾ കഴിച്ചു ശീലമില്ലാത്ത ആഹാരങ്ങൾ ദഹനശക്തിക്കും അതീതമായി അത്യധികമായി ഭക്ഷണം കഴിക്കുന്നത് എന്നിവ അജീർണം അഥവാ ദഹനക്കേടുണ്ടാകാൻ കാരണമാകുന്നു ദഹനക്കേടുള്ളപ്പോൾ ആഹാരവും ഔഷധവും കഴിക്കുന്നതിന്റെ അളവ് നല്ലപോലെ കുറയ്ക്കണം അല്പമാത്രമായ ഔഷധം നിശ്ചിത സമയ ദൈർഘ്യത്തിൽ കഴിക്കുക എന്നതാണ് പ്രയോഗരീതി ദഹനക്കേടിനെ അകറ്റാൻ ധാരാളം വഴികളുണ്ട് അതിലൊന്നാണ് ഇഞ്ചി ഇഞ്ചി നേര് കാൽ ടീസ്പൂൺ വീതം ഒരു മണിക്കൂർ ഇടവിട്ട് കഴിക്കുക ഇത് നാലോ അഞ്ചോ തവണ കഴിക്കുന്നത് ദഹനക്കേട് ശമിപ്പിക്കും അല്ലെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് ചവച്ച് തീരിറക്കുക മോരിൽ ഇഞ്ചി കലക്കി കുടിക്കുന്നത് ദഹനക്കേട് മാറാനും വരാതിരിക്കാനും നല്ലതാണ് മോര് കൊണ്ട് മറ്റൊരു രീതിയിലും ദഹനക്കേട് അകറ്റാം കറിവേപ്പില മോരിൽ അരച്ച് ദിവസം രണ്ടു നേരം ആഹാരത്തിന് മുൻപ് മോരിൽ കലക്കി കുടിക്കുക ചിലർക്ക് ഓരോ പ്രത്യേക ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാലാകും ദഹനക്കേടുണ്ടാകുക ഉദാഹരണത്തിന് ചക്ക പയർ വർഗ്ഗങ്ങൾ മാങ്ങ തുടങ്ങിയവയെല്ലാം ചക്ക തിന്നുണ്ടായ അജീർണം അഥവാ ദഹനക്കേട് മാറാൻ ചുക്ക് കഴിക്കുകയാണ് വേണ്ടത് അതിന് മാങ്ങ അധികമായി തിന്നുണ്ടായ ദഹനക്കേടാണെങ്കിൽ അതിന് ഉപ്പ് നീര് കുടിക്കുകയോ അതല്ലെങ്കിൽ ഉപ്പുവെള്ളം കുടിക്കുകയോ ചെയ്യാം വാഴപ്പഴം അധികം കഴിച്ചത് കൊണ്ടുണ്ടായ ദഹനക്കേടിന് കല്ലുപ്പ് തിന്നുക പയർ തിന്നുണ്ടായ അജീർണത്തിന് മുളക് പൊടി മോരിൽ ചേർത്ത് കുടിക്കുകയാണ് വേണ്ടത് ഇലക്കറി കൊണ്ടുണ്ടായ അജീർണത്തിന് അഥവാ ദഹനക്കേടിന് ചെറുനാരങ്ങ നീരാണ് കുടിക്കേണ്ടത് ദഹനക്കീടിനെ ശമിപ്പിക്കാനുള്ള ഈ നുറുങ്ങു വിദ്യകളും പൊടികൈകളും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക